ഡോക്ടർ ോക്ടർ ഒന്ന് പോകുന്നു അങ്ങേടെ കയ്യിൽ ചില സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെന്ന് എനിക്കറിയാം അത് താങ്കൾ പെട്ടെന്ന് വളരെ സമയം കുറച്ചെടുത്തൊന്ന് കാണിച്ചു കൊടുത്താൽ നന്നായിരിക്കും കാരണം ലോകം മുഴുവൻ നമ്പർ കൂടി വരികയാണ് ഇപ്പോൾ നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്നതും ഈ നമ്പറാണ് വളരെ വികസനം നേടിയ രാജ്യങ്ങളിൽ പോലും ഈ നമ്പർ ഇങ്ങനെ പെരുകുന്നത് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നു ഞാൻ ചെറിയൊരു സ്റ്റാറ്റിസ്ക് ഇന്ന് ചെയ്തതാണിത് എന്താ ഇതിൽ പോ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ടെസ്റ്റ് ക്ലേസുകൾ നമുക്കറിയാം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കേസ് ഇരുന്നൂറ്റി രണ്ട് കേസ് ഇരുന്നൂറ്റി മൂന്നായിപ്പോൾ മഹാരാഷ്ട്ര നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ അങ്ങനെ താഴത്തോട്ട് വന്നിട്ട് ബീഹാറാണ് വളരെ കുറവാണ് ഒമ്പത് കേസുകൾ റിപ്പോർട്ട് ആയിട്ടുള്ളൂ നമുക്ക് കാണാം അപ്പോൾ ഇരുന്നൂറ്റി രണ്ടിൽ നിന്ന് ഒമ്പതിലോട്ട് വന്നു അത് ഇവിടെ നോക്കേണ്ടത് എത്ര ടെസ്റ്റ് ചെയ്തു എന്നാണ് ടെസ്റ്റ് കണ്ടോ ഒരു മില്യൺ അതായത് പത്ത് എത്ര ടെസ്റ്റ് ചെയ്തു കേരളത്തിൽ ഇരുന്നൂറ് പേർക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേസമയം ബീഹാർ ചെയ്തേക്കുന്ന പത്ത് ലക്ഷത്തിലൊരാൾക്കാണ് അപ്പോൾ ഇത് രണ്ട് നോക്ക് ആര് കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നോ അവിടെ അസുഖം ഡയഗ്നോസ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണ് ഈ ബീഹാറിലൊക്കെ നമ്മൾ ഇരുന്നൂറിലോ ഇരുന്നൂറ് മടങ്ങാവുമ്പോൾ നമ്മുടെ കേസുകളുടെ എണ്ണം അതുപോലെ കൂടുമോ എന്നുള്ള ഭയം നമുക്കുണ്ട് ഇവർ കണ്ടുപിടിക്കാത്തത് ഈ ഒമ്പത് കേസിലൊക്കെ നിൽക്കുന്നതിൻ്റെ അർത്ഥമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ടെസ്റ്റ് ചെയ്യാത്ത കൊണ്ട് കണ്ടുപിടിക്കാത്തതാകാനുള്ള സാധ്യതയുണ്ട് അത് എസ്പെഷ്യലി മധ്യപ്രദേശാണ് നമ്മൾ ഏറ്റവും വർ ചെയ്യുന്നത് അവർക്ക് മുപ്പത് കേസുണ്ട് അവർ ചെയ്തേക്കുന്നത് നാല് ടെസ്റ്റാണ് ഒരു മില്യൺ പത്ത് ലക്ഷം പേര് നാല് പേര് ടെസ്റ്റ് ചെയ്തു വലിയൊരു സ്റ്റേറ്റ് ആണ് ഇന്ത്യയുടെ അതുകൊണ്ട് അവർ അവിടെയൊക്കെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ സാധ്യത നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെയുള്ള പേഷ്യൻസ് എല്ലാവരും തന്നെ കമ്മ്യൂണിറ്റി എന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത് അപ്പോൾ അവരുടെ ടെസ്റ്റിംഗ് സ്ട്രാറ്റജി മാറ്റണം അതിനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം അവിടെ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടായിരുന്നു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ മധ്യപ്രദേശിൽ ഉള്ളതുകൊണ്ടായിരിക്കാം മധ്യപ്രദേശ് ഒരു കീ ഏരിയ ആണ് അതുപോലെ തന്നെയാണ് ഗുജറാത്തും ഗുജറാത്തിൽ പതിനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷം പേരിൽ അതിൽ അമ്പത്തി രണ്ട് കേസുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഗുജറാത്തിലും മധ്യപ്രദേശും ഒരു വറിയും ഫാക്ടറായിട്ട് ഇന്ത്യയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ഡെത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എട്ട് ഡെത്ത് ഉണ്ടായിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ അഞ്ച് ഡെത്ത് ഉണ്ടായിട്ട് ഗുജറാത്തിൽ അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായേക്കുന്നത് അതേസമയം കർണാടകയിൽ മൂന്ന് കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഡെത്ത് റേറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഡെത്ത് ഉള്ള സ്ഥലത്ത് കേരളത്തിൽ ഇരുന്നൂറ്റി ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടെങ്കിലും ഡെത്ത് ഉണ്ടായിട്ടില്ല അപ്പോൾ ഡെത്ത് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വലിയ വലിയ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടേക്കുന്നത് ഇനിഷ്യൽ പാർട്ട് ഓഫ് എക്വിഡിമി അതായത് അസുഖം തുടങ്ങി ആദ്യത്തെ രണ്ട് ആഴ്ചകളിൽ മരണനിരക്ക് രണ്ട് ശതമാനമാണ് ഈ മരണനിരക്ക് രണ്ട് ശതമാനമാണെന്ന് പറയുമ്പോൾ ഈ എട്ട് പേര് മരിക്കണമെങ്കിൽ നാനൂറ് പേർക്ക് അസുഖം കാണണം അതുപോലെ തന്നെ ഗുജറാത്തിലാണ് അഞ്ച് പേർക്ക് മരിക്കണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് പേർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ അഞ്ച് പേര് മരിക്കും അതുപോലെ അതുപോലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അവർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ടെസ്റ്റ് മുപ്പതും പതിനൊന്നും ഒക്കെയാണ് അത് ഇരുന്നൂറിലോട്ടും മുന്നൂറിലോട്ടും വരുമ്പോൾ കേസുകളുടെ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇതിൽ അസംഷൻസ് ക്യാൻ ബി റോങ് ഓൾവേസ് അസംഷൻസ് റോങ് ആകാം പക്ഷേ കൂടുതൽ മരണം സംഭവിക്കുന്നതുകൊണ്ട് അവിടെ കേസുകൾ കണ്ടുപിടിക്കാതെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് സമൂഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പറഞ്ഞിൻ്റെ അർത്ഥം വേറൊന്നുമില്ല കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യണം രണ്ട് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒരു ഇന്ത്യയുടെ ഒരു ഇപ്പം അമേരിക്ക പറയുമ്പോൾ ന്യൂയോർക്കാണ് എപ്പി സെൻ്ററായിട്ട് വരുന്നത് അപ്പോൾ കേരളത്തിനേക്കാളും കൂടുതൽ കേസുകൾ അടുത്ത ദിവസങ്ങളിൽ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലായി ഡോക്ടറുടെ കണക്ക് ഞങ്ങളെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ് സത്യം